ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് നവംബർ 15-ാം തീയതി. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 26 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഈ സുവിശേഷ ഭാഗത്ത് ഈശോനാഥൻ പഴയ നിയമത്തിലെ നോഹ, ലോത്ത് തുടങ്ങിയ വ്യക്തിത്വങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരുടെ കാലഘട്ടത്തിലെ ചില സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയമുണ്ടായി അവർ പെട്ടകത്തിനകത്ത് അഭയം തേടുന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും കഴിപ്പിച്ചും ജീവിച്ചിരുന്നു. ലോത്തിൻ്റെ സംഭവത്തിലും സൊദോം ഗൊമോറ എന്ന് പറയപ്പെടുന്ന നഗരം അഗ്നിക്കിരയാകുന്നു, തീമഴ പെയ്ച്ച് ദൈവം അതിനെ ശിക്ഷിക്കുന്നു. ആ സമയം വരെയും അവർ തിന്ന് കുടിച്ച് അവർക്ക് തോന്നിയപടി ജീവിച്ചു പോയിക്കൊണ്ടിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. നോഹ പേടകത്തിനകത്തേക്ക് രക്ഷിക്കപ്പെട്ടു. ലോത്ത് സൊദോം ഗൊമോറ നഗരം വിട്ട് പുറത്തേക്ക് പോകുന്നത് വഴി രക്ഷിക്കപ്പെട്ടു. ഇതുപോലെ മനുഷ്യപുത്രൻ്റെ കാലത്തിലും, മനുഷ്യപുത്രൻ വരുമ്പോൾ, അതായത് രണ്ടാം വരവിൻ്റെ സമയത്ത് ഇപ്രകാരം നോഹയെ പോലെയും ലോത്തിനെ പോലെയും നീതിമാന്മാരായി കണക്കാക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ കരുണയിലേക്ക് രക്ഷ പ്രാപിക്കും. ബാക്കിയുള്ളവർ ആ പ്രളയത്തിലും അഗ്നിയിലും പെട്ട് നശിച്ചതുപോലെ നശിക്കും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, രണ്ടുപേർ ഒരു കിടക്കയിൽ ആയിരിക്കുന്നു, ഒരാൾ എടുക്കപ്പെടുകയും മറ്റൊരാൾ തിരസ്കരിക്കപ്പെടുകയും ചെയ്യും. ഇതൊരു സൂചനയാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് പൊതുവായിട്ട് നമ്മളുടെ കാഴ്ചയിൽ ആ രണ്ടു പേര് കിടക്കുന്നു, അങ്ങനെ പറയുന്നുള്ളൂ. ഒരാൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നോ ഒരാൾ പുണ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരാൾ പാപം ചെയ്യുന്നു ഒരാൾ പുണ്യം ചെയ്യുന്നു പറയുന്നില്ല. കാഴ്ചയിൽ രണ്ടുപേരും ഒരുപോലെ തന്നെ തോന്നുന്നു, പക്ഷേ സമയമാകുമ്പോൾ ഒരാൾ സ്വീകരിക്കപ്പെടുന്നു മറ്റൊരാൾ തിരസ്കരിക്കപ്പെടുന്നു. അതുപോലെ നമ്മളുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ നമ്മളെ ഒന്നും കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല ആര് പുണ്യം ചെയ്തു പാപം ചെയ്തു എന്നും. പക്ഷേ ദൈവം കൃത്യമായിട്ടും ദൈവത്തിന് ഇത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ വ്യക്തിയെ പുണ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നോഹയെ പോലെയും ലോത്തിനെ പോലെയൊക്കെ ജീവിച്ച വ്യക്തി സ്വീകരിക്കപ്പെടുകയും മറ്റേയാൾ തിരസ്കരിക്കപ്പെടുകയും ചെയ്യും എന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്. ഈ സുവിശേഷ ഭാഗം അവസാനിക്കുന്ന ഇടത്ത് നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ട്. അതൊരു ആലങ്കാരികമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. മനുഷ്യപുത്രൻ നാഗനാകുമ്പോൾ ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നു ചേരുന്നത് പോലെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇപ്പം മൃതശരീരം എന്ന രീതിയിലല്ല, ഈ പുണ്യം ചെയ്ത വ്യക്തിയെ സ്വീകരിക്കപ്പെടുന്നൊക്കെ പറയേണ്ട അവസാനം അയാളെ ശവം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല സുവിശേഷ ഭാഗത്ത്. കഴുകന് പ്രിയപ്പെട്ടതാണ് ശവം. ചിറക് വിരിച്ചത് താഴേക്ക് പറന്നിറങ്ങുന്നത് ആ ശവത്തിൻ്റെ അരികിലേക്കാണ്, അതായത് അതിനു വേണ്ടി പ്രയോഗപ്പെട്ടു എന്ന രീതിയിൽ. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ഒരു കൃത്യമായ അനുസരണയിലൂടെയും സമർപ്പണത്തിലൂടെയും ഒരു ഒരുക്കപ്പെട്ട വ്യക്തി, കഴുകന് വേണ്ടി ശവം ഒരുക്കപ്പെട്ടതുപോലെ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു വ്യക്തിയിലെ അരികിലേക്ക് ചിറക് വിരിച്ച് ആ കഴുകൻ പറന്നിറങ്ങും, അവനെ സ്വീകരിക്കും, അവനെ കൊത്തിക്കൊണ്ടുപോകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി രൂപപ്പെടുക, കഴുകന് വേണ്ടി ശവം രൂപപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ കഴുകന് ശവം ഇഷ്ടപ്പെടുന്നത് പോലെ, അതിൻ്റെ രീതിയിലേക്ക് പറന്നിറങ്ങുന്നത് പോലെ, നമ്മുടെ അരികിലേക്ക് പറന്നിറങ്ങി നമ്മളെ സ്വീകരിച്ച് പറന്നു പോകാനായിട്ട് യേശുനാഥന് വേണ്ടി ഈ ഭൂമിയിൽ, ഈ ഭൂമിക്ക് മരിച്ചവരായി ജീവിക്കുക, അതായത് ഈ ലൗകികതകളോട് മരണപ്പെട്ടതുപോലെ ജീവിക്കുക, ആത്മീയതയോടും ആത്മീയതയ്ക്ക് വേണ്ടി ഉണർവുള്ള ജീവനുള്ളവനായിട്ട് ആയിരിക്കാൻ സാധിക്കുക. ഇതാണ് നമുക്ക് ഈ സുവിശേഷ ഭാഗത്ത് വായിച്ചെടുക്കാൻ സാധിക്കുക. ഇപ്പോൾ നോഹയും ലോത്തും ഒക്കെ സ്വീകരിക്കപ്പെട്ടതുപോലെ നിങ്ങളും ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് ശ്രദ്ധിച്ചാൽ സ്വീകരിക്കപ്പെടും എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. കഴുകനായി ചിറക് വിരിച്ച് യേശുനാഥൻ രണ്ടാം വരവിൻ്റെ സമയത്ത് താഴേക്ക് പറന്നിറങ്ങുമ്പോൾ അവന് പ്രിയപ്പെട്ടതായി ഒരുക്കപ്പെട്ടതായി നമ്മൾ താഴെ കാണപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെട്ടൊരു ജീവിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എങ്കിൽ മാത്രമേ ആ ഒരുവൻ എടുക്കപ്പെടും എന്ന് പറഞ്ഞതിനകത്ത് അത് നമ്മളായി മാറുകയുള്ളൂ, നമ്മൾ എടുത്തുകൊണ്ട് പോകാനായിട്ട് ക്രിസ്തു കടന്നു വരികയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ യേശുനാഥൻ്റെ കടന്നു വരവിന് വേണ്ടി നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.